You? So what is your name? Safa. Safa. So thank you to Safa for helping me translate. Now, I'll start with a couple of things. First of all, in his address, Anil Kumar ji said that this is one of the best schools in the constituency. Anil Kumar sir parnu nammala Malappuram jillayile ethum best school aanu idu nillade. So my request to you is, he has given 50 lakhs, make sure that you pressure him to give you more. Appo enda apeksha nu parayunnathu adeyathe koodal fund cheyan vendittu ningale adeyathe nirbandhithanakkanilladanu. Now we are inaugurating here a science lab. Appo njan ivide ulghadanam cheyyunnathu ivide science lab aanu. Physics, chemistry, botany and zoology. Physics, chemistry, botany and zoology. And so appo I would like to tell you what is the essence of science. Appo njan ningalodu parayan aagrahikkunnathu science inde essence endanu nilladanu. And how does one actually start studying science? എങ്ങനെയാണ് സയൻസ് പഠിക്കൽ തുടങ്ങേണ്ടത് എന്നുള്ളതാണ്. The first most important thing about science is that you have to have an open mind. സയൻസിനെ ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് നമുക്കൊരു തുറന്ന മനസ്സ് വേണം എന്നുള്ളതാണ്. Your mind cannot be closed. നിങ്ങളുടെ മനസ്സ് ഒരിക്കലും അടച്ചു മൂടി കിടക്കരുത്. That means that you have to listen to other people. അത് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കണം, മറ്റുള്ളവരിലേക്ക് ശ്രദ്ധിക്കണം. That means you have to respect other people's ideas. മറ്റുള്ളവരുടെ ഐഡിയകളെ നിങ്ങൾ ബഹുമാനിക്കണം. Other people's cultures, other people's religions, other people's languages. മറ്റുള്ളവരുടെ സംസ്കാരം, അവരുടെ വിശ്വാസം, അവരുടെ ഭാഷ ഒക്കെ നമ്മൾ ബഹുമാനിക്കണം. Now there is a fashion these days in the country. ഇന്നത്തെ ദിവസം നമ്മുടെ രാജ്യത്തുള്ള ഒരു ട്രെൻഡ്, ഒരു ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, that you can hate people and at the same time you can progress scientifically. നമുക്ക് ആൾക്കാരെ വെറുക്കാനും സാധിക്കും, അതേ സമയം നമുക്ക് സയന്റിഫിക് ആയിട്ട് പുരോഗമനം എത്തിപ്പെടാനും സാധിക്കും. This is absolutely and complete nonsense. ഇതെന്ന് പറയുന്നത് ശരിക്കും ശുദ്ധ അസംബന്ധമാണ്. The only way you can truly be scientific is if you are open to other people's ideas. നമുക്ക് ശരിക്കും സയന്റിഫിക് ആവാനുള്ള ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഐഡിയ നമ്മൾ അംഗീകരിക്കുക, അതിലേക്ക് തുറന്ന മനസ്സ് കാണിക്കുക എന്നുള്ളതാണ്. If you are curious. നമ്മൾ ക്യൂരിയസ് ആകാംക്ഷയുള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, you try to understand why somebody thinks the way they do. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറ്റുള്ളവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ളത്. And it is a natural thing. ഇതൊരു നാച്ചുറൽ സാധാരണമായിട്ടുള്ള സംഭവമാണ്. It is the essence of being a human being. നമ്മൾ മനുഷ്യരാണ് എന്നുള്ള സംഭവം അംഗീകരിക്കുക എന്നുള്ളത്. If you go and speak to any child, നമ്മൾ ഏതെങ്കിലും കുട്ടിനോട് സംസാരിക്കുകയാണെങ്കിൽ, the smallest child, ഏറ്റവും ചെറിയ കുട്ടിനോട്, you will find that he is curious or she is curious. നമുക്ക് കാണാൻ സാധിക്കും അവനാണ് ഏറ്റവും കൂടുതൽ ക്യൂരിയസ്, ആകാംക്ഷയുള്ളവരെന്നുള്ളത്. They are always looking around, they are trying to figure out the world around them. ഈ ചെറിയ കുട്ടി എപ്പോഴും ചുറ്റുഭാഗം നോക്കിയാണ് ഏറ്റവും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവർ ആകാംക്ഷയുള്ളവരാണ്. You will never find a child, നിങ്ങൾക്ക് ഒരിക്കലും ഒരു കുട്ടിനെ കണ്ടെത്താൻ സാധിക്കില്ല, who is full of hatred. Who is full of hatred? എന്താ പറയാ, ക്യൂരിയസ് അല്ലാതെ അങ്ങനെ ഉള്ളിലേക്ക് ഇതാക്കി നിൽക്കുന്ന ഒരു കുട്ടിനെ നിങ്ങൾക്ക്, വിദ്വേഷം വെച്ച് പുലർത്തുന്ന ഒരു കുട്ടിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഹാവ് യു എവർ സീൻ എ ചൈൽഡ് ഹു ഈസ് ഫുൾ ഓഫ് ഹേറ്റ്? വിദ്വേഷം മാത്രമുള്ള ഒരു കുട്ടിനെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കാണാൻ സാധിക്കും? നെവർ. നോ, ബട്ട് യു ഹാവ് സീൻ എ ക്യൂരിയസ് ചൈൽഡ്? ഇഫ് യു ഷോ
a child something new, he looks at it, tries to understand it. നമ്മളെ ഏതെങ്കിലും ഒരു കുട്ടിനെ കണ്ടിട്ട് പുതിയൊരു സാധനം കാണിച്ചു കൊടുത്താൽ കുട്ടി അതിനെ നോക്കി കണ്ട് അത് മനസ്സിലാക്കാൻ ശ്രമിക്കും. So in fact, a child has scientific nature. അപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ കുട്ടിക്ക് പോലും സയന്റിഫിക് ആയിട്ടുള്ള ഒരു പ്രകൃതിയാണ് ഉള്ളത്. And hatred and anger is the biggest destroyer of scientific nature. വിദ്വേഷവും ദേഷ്യവുമാണ് സയന്റിഫിക് നേച്ചർ സയന്റിഫിക് ആയിട്ടുള്ള പ്രകൃതിയുടെ ഏറ്റവും വലിയ നാശകാരി. So I am confident that many of you young students will use this lab to become successful. ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങളിലുള്ള സയൻസ് സ്റ്റുഡൻസ് ഇത് സക്സസ്ഫുൾ ആവാൻ വിജയകരമാവാൻ ഉപയോഗിക്കുന്നതാണ്. Some of you will run companies. നിങ്ങളിൽ കുറെ പേര് കമ്പനികൾ നടത്തും. Others might join politics. ചിലര് രാഷ്ട്രീയത്തിൽ ചേരും. Somebody might become a doctor or lawyer. ചിലര് വക്കീലാവും ചിലര് ഡോക്ടറാവും. But never let the scientific spirit inside you be killed by anger and hatred. ഒരിക്കലും നിങ്ങൾ എന്തായി കഴിഞ്ഞാലും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സയന്റിഫിക് നേച്ചറിനെ ദേഷ്യം കാരണമോ വിദ്വേഷം കാരണമോ നശിപ്പിക്കാൻ നമ്മൾ സമ്മതിക്കരുത്. Respect other people's views. മറ്റുള്ളവരുടെ ഐഡിയകളെ ബഹുമാനിക്കുക. Appreciate other people. മറ്റുള്ളവരെ പ്രശംസിക്കുക. And that is the foundation of science. അതാണ് സയൻസിന്റെ അടിത്തറ. Now we know. നമുക്കറിയാം. That the conditions of schools in Kerala. കേരളത്തിലെ സ്കൂളുകളുടെ അവസ്ഥ. Are the best in the country, but still not good enough. രാജ്യത്തിലെ തന്നെ ഏറ്റവും നല്ലതാണ് പക്ഷേ എന്നിട്ട് പോലും നല്ലതല്ല. And you know recently there was an incident where a young girl died because of a snake bite. ഇപ്പോ അടുത്ത് നടന്ന ഒരു സംഭവം നമുക്കറിയാം ഒരു ചെറിയ പെൺകുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ചു. I think it's very important that the state government and the national government provide support to schools like this, provide infrastructure to our students and our teachers. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഇത്തരത്തിലുള്ള സ്കൂളുകൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ അത് അടിസ്ഥാനം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. And as your MP, I will continue to raise this in parliament. നിങ്ങളുടെ MP എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ കാര്യം തീർച്ചയായും പാർലമെന്റിൽ ഉന്നയിക്കും. You have made some demands. നിങ്ങളെ കുറച്ച് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. Many demands. ഒരുപാട് ആവശ്യങ്ങൾ. My MP lad fund is limited. എന്റെ MP fund എന്ന് പറയുന്നത് വളരെ കുറവാണ്. But I will try and help you in whatever way I can. നിങ്ങൾ എന്താണ് ആവശ്യപ്പെട്ടത് അത് നടത്തി തരാൻ ഞാൻ ശ്രമിക്കാം. Final thing I would like to say to the teachers and the principal. അവസാനമായിട്ട് എനിക്ക് ടീച്ചേഴ്സിനോടും പ്രിൻസിപ്പാളിനോടും പറയാനുള്ളത് and also to the students കുട്ടികളോടും we spoke about scientific nature നമ്മൾ സംസാരിച്ചത് സയന്റിഫിക് നേച്ചറിനെ കുറിച്ചാണ് and the heart of scientific nature is curiosity and the question സയന്റിഫിക് നേച്ചറിന്റെ ഹൃദയം എന്ന് പറയുന്നത് ആകാംക്ഷയും ചോദ്യങ്ങളുമാണ് in science continuously asking the question is more important than the answer science-ile uttarangalekkalum ethavum pradhanam arhikkunnathu thudarchiyayittulla chodyangalanu so I would recommend to the teachers that you allow your students to ask as many difficult questions as possible appo inga teachers-inodu parayanullathu ningal ningalude makkalodu kooduthal chodyangal chodikkan ethavum buddhimuttulla chodyangal chodikkanulla avasaram nalganam ennanu And there is nothing known as a stupid question or a foolish question. ഒരിക്കലും ഒരു പൊട്ട ചോദ്യം അല്ലെങ്കിൽ മണ്ട ചോദ്യം എന്ന് പറയുന്ന സംഭവം ഇല്ല. And I would like to end my speech by thanking the teachers and the principal for doing such an exceptional job for this country and for our future. ഇവിടെയുള്ള പ്രിൻസിപ്പാളിനും ടീച്ചേഴ്സിനും ഇത്രയും നല്ല സമൂഹത്തിന് വേണ്ടി ഇത്രയും നല്ലൊരു കാര്യം ചെയ്യുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. And a big thank you to the students for inviting me here and thank you to you for doing such a good job translating.